യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് നേഴ്സറി സ്കൂളിൽ നടന്ന കലാമത്സരമാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത്. ടീച്ചർമാർ കുട്ടികളെ അണിയിച്ചൊരുക്കി ഓരോരോ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടം കുട്ടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്, ക്രിസ്മസ് ജോയ് എന്നുള്ളൊരു സന്ദേശം കൊടുക്കുക. അപ്പോൾ ഓരോ കുട്ടികൾ ഓരോ അക്ഷരങ്ങളായി വരികയാണ്. ഒരു കുട്ടി സി, മറ്റൊരു കുട്ടി എച്ച്, വേറൊരു കുട്ടി ആറ്, ഇങ്ങനെ അക്ഷരങ്ങളായി അണിഞ്ഞൊരുങ്ങി വന്ന് സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം സിയിൽ തുടങ്ങും, പിന്നെ ജോയ് എന്നുള്ളതിൻ്റെ വൈ, ഇങ്ങനെ മാറി മാറി രണ്ട് സൈഡിൽ നിന്നാണ് അക്ഷരങ്ങളായി അവർ കൊണ്ടുവരുന്നത്. ഏറ്റവും അവസാനം വരേണ്ടത് എം എന്നെഴുതിയ അക്ഷരം പിടിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ആൾക്കാരെ കൈകളടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, പുറകിൽ പാട്ട് നടക്കുന്നു, കുട്ടികളിങ്ങനെ അണിഞ്ഞൊരുങ്ങി ആടിപ്പാടി സ്റ്റേജിലോട്ട് വരുന്നു, എല്ലാവരും വന്നു നിൽക്കുന്നു. അവസാനം എം സ്റ്റേജിലോട്ട് വരുമ്പം കൈയടികളൊക്കെ നിന്നുപോയി, ആ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെറുപെറുക്കാൻ തുടങ്ങി. എന്തൊരു അസ്വസ്ഥത, അണിച്ചൊരുക്കി വിട്ട് ടീച്ചറിന് മനസ്സിലായില്ല എന്താ സംഭവിച്ചിരുന്നത്. കുട്ടികളാകെ വിഷമിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചെന്നറിയാവോ, ഈ എം എന്ന അക്ഷരം പിടിച്ചുകൊണ്ട് വന്ന കൊച്ച് അത് തരതിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്, ഡബ്ല്യു ആയി. എം ഡബ്ല്യു ആയി അവസ്ഥ ആലോചിച്ച് നോക്കി, ക്രിസ്മസിലെ എം മാറി ഡബ്ല്യു ആയി. ഇങ്ങനെ ആ കൊച്ച് ചെറിയ സങ്കടത്തോടെ കരയാൻ തുടങ്ങി. പെട്ടെന്ന് ക്ലാസ് ടീച്ചർ സ്റ്റേജിലോട്ട് വന്ന് ഓഡിയൻസിനോട് പറഞ്ഞു, ഞങ്ങളുടെ കൊച്ചു കലാകാരന്മാർ നിങ്ങൾക്ക് തരുന്ന സന്ദേശം, ക്രിസ്മസ് സന്ദേശം ഇതാണ്, ക്രൈസ്റ്റ് വാസ് ജോയ്. ക്രൈസ്റ്റ് വാസ് ജോയ്. നമുക്കറിയാം എം മാറി ഡബ്ല്യു വന്നു, ക്രൈസ്റ്റ് വാസ് ജോയ്. ഈശോ പിറന്നതിൻ്റെ സദ്വാർത്ത ഞങ്ങളുടെ കുട്ടികൾ നിങ്ങളെ അറിയിക്കുന്നു. സ്നേഹമുള്ളവരെ, അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മാലാഖമാർ ആട്ടിടയന്മാരോട് പറഞ്ഞെന്താണ്, സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. സകല ജനത്തിനു വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത. എന്തുകൊണ്ടാണ് സുവിശേഷകന്മാർ സകല ജനത്തിന് രക്ഷകനായി ഈശോ അവതരിപ്പിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ആദിമ സഭയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണ്, നമുക്കറിയാം ആദിമ സഭയിൽ ഭൂരിഭാഗവും വിജാതി ക്രിസ്ത്യാനികളായിരുന്നു. ഈ വിജാതി ക്രിസ്ത്യാനികൾ തങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, അതിതാണ്, യഹൂദരുടെ രക്ഷകനായ മിശിഹ എങ്ങനെയാണ് വിജാതിയരായ ഞങ്ങളുടെ രക്ഷകനായി മാറിയത്? നമുക്കറിയാം ഈശോ യഹൂദരുടെ രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. യഹൂദരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അബ്രഹാമത്തെ ദൈവം വിളിച്ചു, അങ്ങനെ ഒരു ജനതയെ വാർത്തെടുത്തു, അത് ഗോത്രപിതാക്കന്മാരോട് വളർന്നു പന്തലിച്ചു. പ്രത്യേകിച്ച് ജോസഫിന്റെ കാലത്ത് ഈജിപ്തിൽ വൻ ശക്തിയായി യഹൂദ ജനത വളരുകയാണ്. ഇന്ന് നമുക്കറിയാം ജോസഫിന്റെ കാലശേഷം ഫറമയുടെ അടിമയായിട്ട് ഈ ജനം തീരുകയാണ്. പിന്നീട് അങ്ങോട്ട് അടിമത്തത്തിന്റെ നുഖം പേറുകയാണ് ഈ ജനത. നമുക്കറിയാം ബാബിലോൺ വിപ്രവാസവും അവരുടെ അഭിമാനമായിരുന്ന ദേവാലയം തകർന്നു. ഈശോയുടെ കാലഘട്ടത്ത് പോലും ഈ ജനത റോമാക്കാരുടെ അടിമത്തത്തിലായിരുന്നു. അങ്ങനെ അടിമത്തത്തിൽ കഴിയുന്ന ജനതയ്ക്ക് ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനമാണ് മിശിഹ. പക്ഷെ എന്ത് സംഭവിച്ചത്? രക്ഷൻ ലഭിക്കുമെന്നുള്ള വാഗ്ദാനം യഹൂദ ജനതയ്ക്ക് ഒരു അഹങ്കാരത്തിന് കാരണമാവുകയാണ്. അന്ന് മുതൽ അങ്ങോട്ട് അവർ മറ്റു ജനതകളെ മാറ്റി നിർത്താൻ തുടങ്ങി. ഞങ്ങൾക്ക് മാത്രമാണ് രക്ഷകൻ, ഞങ്ങൾ മാത്രം രക്ഷപ്പെടുകയുള്ളൂ എന്നൊരു ചിന്താഗതി ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് വന്നു. ഈ ചിന്താഗതിയെ ഈശോ തിരുത്തുകയാണ്. നമുക്കറിയാം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ കൂട്ടുകൂടിയത് ആരോടുമാണ്? പാപികളോടും ചുങ്കക്കാരോടും വേശ്യകളോടും മാറ്റി നിർത്തപ്പെട്ടവരോടാണ്. ഈശോ തന്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും തന്റെ സമകാലികരായ യഹൂദരോട് പറഞ്ഞു വെച്ചു, ഞാനൊരു പ്രത്യേക വിഭാഗത്തിൻ്റെയോ പ്രത്യേക ജനത്തിൻ്റെയോ രക്ഷകനല്ല, ഞാൻ എല്ലാവരുടെയും രക്ഷകനാണ്, സാർവത്രിക വിമോചകനാണ് ഞാൻ, എല്ലാവർക്കും രക്ഷ കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാനെന്ന് ഈശോ സന്ദേശം തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ രക്ഷ യഹൂദരെ വിട്ട് വിജാതരിലേക്ക് പോയത്? അതിനൊരു കാരണമുണ്ട്. യഹൂദർ ഈശോയെ അംഗീകരിച്ചില്ല, അവിടുത്തെ പ്രബോധനങ്ങളെ തിരസ്കരിച്ചു. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വളരെ പ്രകടമായി നമുക്കത് കാണാം. അതായത് ഈശോ താൻ വളർന്ന നഗരമായ നസറത്തിൽ വന്ന് വചനം പ്രഘോഷിക്കുന്നു, അത് തന്നെ പരാജയപ്പെടുകയാണ്. ഈശോയുടെ ആദ്യത്തെ സുവിശേഷ പ്രഘോഷണം ഒരു പരാജയമായിരുന്നു. സ്വന്തം ജനത ഈശോയെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല ശാരീരികമായി ഈശോയെ ആക്രമിക്കാൻ പോലും അവർ മുതിർന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരും ആദ്യം യഹൂദരാണ് പ്രസംഗിച്ചു തുടങ്ങിയത്. പക്ഷേ അവർ തിരസ്കരിച്ചപ്പോൾ ഈ രക്ഷ യഹൂദരെ വിട്ട് വിജാതരിലേക്ക് പോയി. നമുക്കും വന്നുകൂടാവുന്ന ഒരു ആപത്താണിത്. പാശ്ചാത്യ ലോകത്തിന് എന്താ സംഭവിച്ചത്? നമുക്കറിയാം അനേകം മിഷണറിമാരെയും രക്തസാക്ഷികളെയും വിശുദ്ധരെയും പ്രദാനം ചെയ്യപ്പെട്ട പാശ്ചാത്യ സഭ ജീർണിക്കാനുള്ള കാരണം എന്താണ്? ഈശോയോടും പുറംതിരിഞ്ഞതല്ലേ? ഈശോയുടെ പഠനങ്ങളെ എതിർത്തതല്ലേ? മറ്റു മതങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വിശ്വാസത്തിന്റെ കാര്യത്തിൽ, ഈശോ ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസ സത്യത്തിന്റെ കാര്യത്തിൽ വെള്ളം ചേർത്തതല്ലേ ഇതിനുള്ള കാരണം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിനൊരുങ്ങുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം, ഈശോ എനിക്ക് ആരാണ്? ഓരോ ക്രിസ്മസ് കഴിയും തോറും ഈശോയോട് ഞാൻ കൂടുതൽ അടുക്കുകയാണോ, ഈശോയിൽ ഞാൻ അകന്നു പോവുകയാണോ?
ഓരോ ക്രിസ്മസിന്റെ അവസരത്തിലും ഈശോയോടുള്ള എൻ്റെ വ്യക്തിബന്ധം കൂടുകയാണോ? മാത്രമല്ല ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം, ആരെ മാറ്റി നിർത്താനോ വിധിക്കാനോ നമുക്ക് അവകാശമില്ല. കാരണം ഈശോ എല്ലാവരുടെയും രക്ഷകനാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിൽപ്പെട്ടവനോ ഓർക്കുക, ഈശോ എല്ലാവരുടെയും രക്ഷകനാണ്. ആ ബോധ്യത്തിലേക്ക് നമുക്ക് വളരാം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും വഴി ഈശോയ്ക്ക് നമുക്ക് സാക്ഷ്യം കൊടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.